ശിവ, നീ ഫുഡിലെന്താ ചേർക്കുന്നത്? കാരണം എന്തായാലും എനിക്ക് സത്യം പറയില്ല എന്നുള്ള വാശിയില്ല. പറയിപ്പിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. ശിലകളിലം വിളി കഴുകിയ തീരം, സുന്ദര സുരഭില മാറുക നൊഴുകിയ നേരം. ഗതി, എന്റെ തലത്തൊട്ട് സത്യം പറ. പിങ്കി ആന്റിയുടെ മകനല്ല, ശക്തി അങ്കിളിന്റെയും മാലിനി ആന്റിയുടെയും മകനാണ്. ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ട് ഓങ്കരച്ചേട്ടൻ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹം എന്നെ മനസ്സിലാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം? ഒരു തീരുമാനം എടുക്കേണ്ട സമയമായിരിക്കുന്നു. തനിക്കിഷ്ടമുള്ളത് എന്താന്ന് വെച്ചാ ചെയ്തോളൂ, പക്ഷെ എനിക്ക് തന്നോടൊന്നും പറയാനില്ല. എന്നോട് ആലോചിച്ചിട്ട് പറയാനിക്ക. ഞാൻ ആലോചിച്ച് കഴിഞ്ഞതാ. ഓക്കേ, ഫൈൻ. ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നിന്റെ വാശിക്കാണോ നിനക്കാണോ കൂടുതൽ ശക്തിയെന്ന് ഞാനൊന്ന് കാണട്ടെ. ശിവൻ താൻ എന്നെ എങ്ങനെ വിട്ടിട്ട് പോവാണോ? തൽക്കാലം ഞാൻ പോവുക, ബിക്കോസ് യു ആർ ഫോഴ്സിംഗ് മീ. നിനക്കൊരു മറുപടിയല്ലേ വേണ്ടത്? മറുപടി? ഞാൻ നിന്നെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്? എന്റെ മനസ്സിൽ എന്താണ്? എന്റെ ജീവിതത്തിൽ നിനക്ക് എന്ത് സ്ഥാനം ഉള്ളതെന്നൊക്കെയല്ലേ നിനക്ക് അറിയേണ്ടത് ഗൗരി? എന്റെ ജീവിതത്തിലും എന്റെ ഹൃദയത്തിലും നിനക്ക് യാതൊരു സ്ഥാനവും. നീ ആരാ? നീ ആരാണെന്ന്? ഈ ഗൗരി, പഞ്ചപാവത്തെ പോലെ നടിച്ചു നടക്കുന്ന ഈ സ്വീറ്റായ ഗൗരി അല്ല, നിന്റെ യഥാർത്ഥ മുഖം എനിക്ക് നന്നായിട്ടറിയാം. നീ ആ ഗൗരിയല്ലേ? നീ കാരണം ആ കാളിദാസന്റെ ഭാര്യയുടെ ജീവൻ തന്നെ ഇല്ലാതായില്ലേ? ഷീ കിൽഡ് ഹെർസെൽഫ്. അവര് സ്വയം ജീവൻ ഒടുക്കി. അതിന് കാരണക്കാരൻ നീയല്ലേ? സമ്പത്ത് മോഹിച്ച് മാത്രം നീ ആ കാളിദാസനെ കല്യാണം കഴിക്കാൻ തയ്യാറായി, എന്നിട്ട് ആ വിവാഹത്തിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്തു. നീ ഏത് തരക്കാരെയാണെന്ന് അറിയോ? നിനക്കത് അറിയില്ലെങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഏറ്റവും വൃത്തികെട്ട നീചയ തരം താഴ്ന്ന സ്ത്രീയാണ് നീ. ഞാൻ സമ്മതിക്കുന്നു, സമ്മതിക്കുന്നു. നീ എന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. അമ്മയെ കുറിച്ചുള്ള സത്യങ്ങൾ നീ കാണിച്ചെന്ന് അതുകൊണ്ട് നീ ചെയ്ത തോന്നിയവസങ്ങളൊക്കെ ഞാൻ മറക്കണമെന്നുണ്ടോ? അല്ല, നീ എന്താ വിചാരിച്ചെ? ഒന്നോ രണ്ടോ ദിവസം നിന്നോടൊന്ന് നല്ലപോലെ സംസാരിച്ചെന്ന് കരുതി നിന്നെ കുറിച്ചുള്ള എന്റെ വ്യൂ പോയിന്റ് മാറ്റിയെന്നോ? ഒരിക്കലും ഇല്ല ഗൗരി. നീ പറഞ്ഞത് വളരെ ശരിയാണ്. കള്ളം കള്ളം കാണിക്കുകയും പറയുന്നതും എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പിന്നെ നീ നീ ഒരു കള്ളിയാണ്. ഐ ഡോണ്ട് ലൈക്ക് യു. ഇനി എന്താ, ഇനി എന്തോ മറുപടിയാണ് നിനക്ക് വേണ്ടത്? ധൈര്യം, ധൈര്യം. എനിക്ക് ധൈര്യമില്ലെന്നല്ലേ, എനിക്ക് സത്യം പറയാനുള്ള ധൈര്യം ഇല്ലെന്നല്ലേ നീ പറയുന്നത്? ഇപ്പൊ ഞാൻ നിന്നോട് സത്യം മാത്രമാണ് പറയുന്നത്. ഇതുവരെ ഞാൻ മിണ്ടാതിരുന്നു എന്തിനാണെന്നറിയോ? കാരണം ചില സത്യങ്ങൾ കൈപ്പേറിയതാണ്. അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന ജീവിതം മുഴുവനും കൈപ്പേറിയതാവും. എന്നാൽ നീ ഇപ്പൊ അതിനെ കൊണ്ട് എല്ലാം പറയിപ്പിക്കുകയായിരുന്നു. നിനക്ക് ആവശ്യമുള്ള മറുപടി എല്ലാം കിട്ടിയല്ലോ. ഐ ഹോപ്പ് യു ആർ സാറ്റിസ്ഫൈഡ്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല രുദ്ര. അവസാനായിട്ട് നിന്നോട് റിക്വസ്റ്റ് ചെയ്യാ രുദ്ര, ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ലക്ഷ്യത്തിന് പുറകെയുള്ള എന്റെ ഓട്ടത്തിൽ നീ ഒരിക്കലും തടസ്സമായി നിൽക്കരുത്. ഈ കപ്പിൽ എനിക്ക് കൂടി. ഇത് ചായയാണ്, പ്രോട്ടീൻ ഷേക്ക് ഒന്നുമല്ല. ഓയോ, എന്നോട് വഴക്കിടാൻ പോകണോ? നിനക്കെന്ത് പറ്റി രുദ്ര? ഏ, ഒന്നുമില്ല. പറയാൻ മേലെങ്കിൽ പറയണ്ട, അല്ലെങ്കിൽ തന്നെ എനിക്ക് സംസാരിക്കാനുള്ള മൂടില്ല. ഓയ്ക്ക് ഇതെന്ത് പറ്റി? ഒന്നും ചോദിക്കണ്ട. ഒരു കപ്പും കൂടി എടുത്ത്.
ഓ എന്താ ഈ ചെയ്യുന്നത്? ഓയ്ക്ക് ഷുഗർ ഇഷ്ടമല്ലല്ലോ. ഈ കപ്പ ആരുടെയാ? ഇത് ഓയുടെ. ഓയുടെ അല്ലേ? ഇവിടെ വേറെ ആരാ കപ്പ ഉണ്ടോ? അപ്പൊ കുടിക്കുന്ന ആരാ? ഓ തന്നെ കുടിക്കുന്നത്. പിന്നെ ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യം എന്താ? ആയിക്കോട്ടെ, അതിനെന്താ ഇത്ര ചൂടാവുന്ന? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, എന്റെ കപ്പിലും കൂടി ഇട്ടോ, ഒരു 4 സ്പൂൺ ഇട്ടോ, ഞാനും കൂടി കുടിച്ചോളാം. എന്താ പോരെ? ഒരു മിനിറ്റ്. ഒന്നാമത് നീ ചായ കുടിക്കുന്നു, എന്നിട്ട് നീ വീണ്ടും പഞ്ചസാര ഇടാനും പറയുന്നു. നിനക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നോടൊന്നും ചോദിക്കരുതെന്ന് ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ. അത് ആക്ച്വലി ഭവ്യ. പറ, നീ ആദ്യം പറ. വേണ്ട, ഓ അല്ലേ മൂത്തത്. ഓ ആദ്യം പറ. നീ ചെറുതാണ്, അതിലും ചെറുതായിരിക്കും നിന്റെ പ്രോബ്ലം, അതുകൊണ്ട് നീ പറ. പ്രോബ്ലം ഉണ്ടോന്ന് ചോദിച്ചാ അങ്ങനെയൊന്നുമില്ല, എന്നാലും ചെറിയ പ്രോബ്ലം ഉണ്ട്. ഭവ്യ ഒന്നും മനസ്സിലാക്കുന്നില്ല നീ. എനിക്ക് ഗൗരിയെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതും അത് തന്നെയല്ലേ കാര്യം? നമ്മൾ ഈ നന്മയൊക്കെ ചെയ്തിട്ട് എന്താ പറയുന്നത്? നീ എന്തിനാണ് ട്രൈ ചെയ്യുന്നത്? കോടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെ. ഇത് തന്നെ ഞാനും പറയാൻ വന്നത്. കാര്യങ്ങൾ ഇങ്ങനൊക്കെ തന്നെയല്ലേ? പകൽ എന്തെങ്കിലും ചെയ്താൽ രാത്രി കേൾക്കേണ്ടി വരുമല്ലോ. ചുമ്മാ തിന്നാലല്ലോ. നീ ഒന്നും ചെയ്യാതെ തന്നെ ആവശ്യത്തിന് കേൾക്കുന്നുണ്ടല്ലോ. ഒന്നും ചെയ്യാതെ തന്നെ. അത് ശരിയാ. ഇവരൊക്കെ എന്തിനാ കല്യാണം കഴിക്കുന്നത്? അത് പറയാൻ ശരിക്കും നീയെല്ലാം എടുക്കൻ. നീ രണ്ടെണ്ണം കഴിച്ചില്ലേ? ഒന്ന് അബോധാവസ്ഥയിലും, പിന്നെ ഇപ്പൊ ബോധത്തോടു കൂടി. അതെ അതെ, മൂന്നാമത് നടന്നേനെ. നീയും സുമോയും കൂടി എന്നെ റോമിൽ നിന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ. പക്ഷെ എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കും, ഇവരൊക്കെ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? ഒന്നും പറയാൻ പറ്റില്ല. എന്താ സംഭവിച്ചത്? നിങ്ങളുടെ രണ്ടുപേരുടെ മുഖം എന്താ കടന്നലൂത്തി പോലെ ഉണ്ടല്ലോ. ഒന്നും ചോദിക്കരുത്. ഇന്നത്തെ നാരി നമുക്കൊരു ഭാരമാണ്. ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരുന്നോണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വി ഹാവ് ടു ഡു സംതിങ് അബൌട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അബലരായ പുരുഷന്മാർ എന്ത് ചെയ്യും? നമുക്കും പലതും ചെയ്യാൻ പറ്റും. അവര് കാറ്റാവണമെങ്കിൽ നമ്മൾ കൊടുങ്കാറ്റാവണം, തീപ്പൊരിയാണെങ്കിൽ നമ്മൾ അഗ്നിപർവ്വതമാവണം, അവര് പുലിയാണെങ്കിൽ നമ്മൾ പുപ്പുലിയാണ്. എക്സാക്ട്ലി. ഗൈസ്, പക്ഷെ എങ്ങനെ? ഐ ഹാവ് എ പ്ലാൻ. ഉരുളക്കിഴങ്ങ് അവിടെ. ഉരുളക്കിഴങ്ങോ? എന്തിന്? ഏട്ടനല്ലേ ഇപ്പൊ എന്തോ പ്ലാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞു. അതിനു വേണ്ടി തന്നെ ശിവേട്ടൻ ഇപ്പൊ പ്ലാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു. ഏട്ടൻ ഇപ്പോളേ പൂരി മസാല ഉണ്ടാക്കാൻ പോവാ. അത് തന്നെയാണ് എന്റെ പ്ലാൻ റൂഡി. പൂരി മസാല അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാ അത്. എക്സ്പെഷ്യലി അനികയ്ക്ക്. അവളുടെ ദൗർബല്യം അറിഞ്ഞ് അവളുടെ ആ വീക്ക് പോയിന്റ് തന്നെ ഞാൻ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. എന്റെ ശിവേട്ട, അതും നമ്മുടെ പ്ലാനുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? കണക്ഷൻ ഉണ്ടല്ലോ. എനിക്ക് അനികയിൽ നിന്നും ആ സത്യം അറിഞ്ഞേ പറ്റും. ആ സത്യം എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേർക്കും അറിയാം, പക്ഷെ ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല. അനിക എന്തിനാണ് എന്നെ ഒറ്റയ്ക്കാക്കി പോയത്? ആ സത്യമാണ് എനിക്കറിയേണ്ടത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയായിരുന്നു അല്ലേ? ബട്ട് ഞങ്ങൾക്കത് പറയാൻ കഴിയില്ല. ഞാനും അനികയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോ നിങ്ങൾ രണ്ടുപേരും അനികയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ ഏട്ടത്തിക്ക് വാക്കുകൊടുത്തു പോയിരുന്നു. അത് പറയാതിരിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ വാക്കുകൊടുത്തു, അല്ലാതെ വേറൊന്നിനും വേണ്ടിയല്ലല്ലോ. അങ്ങനെയാണ് കാര്യമെങ്കിൽ ഇത് ഗൗരവമുള്ള വിഷയം തന്നെയായിരിക്കും. എങ്കിലാ സത്യം ചോദിച്ച ആളിനെ കൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറയിച്ചോളാം. ബുദ്ധിമാനാണെന്നാണല്ലോ തന്റെ വിചാരം. അങ്ങേര് പുലിയാണെങ്കിൽ ഞാൻ പുപ്പുലി. ഇതെന്താ ശിവേട്ട ഇൻഗ്രീഡിയന്റ് ഇട്ടൊരു പുതിയ സീക്രട്ട്? സത്യം എന്തായാലും പറയില്ല എന്ന് പറഞ്ഞ അവള് വാശി പിടിച്ചിരിക്കല്ലേ. സോ ഐ ഹാവ് ടു യൂസ് അദർ ഓപ്ഷൻസ്. ഈസ് ഇറ്റ് അലൗഡ്? എവരിതിങ് ഈസ് അലൗഡ് ഇൻ ലവ് ആൻഡ് വാർ, ആൻഡ് ദിസ് ഈസ് വാർ. ലവ് എന്ന് പറഞ്ഞാണെങ്കിൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയല്ലേ അല്ലേ? അതിപ്പോ എന്താണെങ്കിലും സത്യം അത് ഞാൻ അവളെ കൊണ്ട് പറയിച്ചിരിക്കും. പാത്രത്തിൽ ഞാനിപ്പോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് അനികയ്ക്കുള്ളതാണ്, പിന്നെ ഇത് നോർമൽ, ഇത് എനിക്കുള്ളതാണ്. കഴിക്കേണ്ടി വന്നാൽ കഴിക്കാം. ഓ, ശിവന നാഗിനിയേക്കാൾ ഒരുപടി മുന്നിലാണല്ലോ. എന്നെ കൊണ്ട് സത്യം പറയിക്കണോല്ലേ? എന്താ ചെയ്യാൻ പോകുന്ന കണ്ടോ?
തുറന്നു വിടണ്ടേ ശിവൻ, എന്റെ കൈ വേദനിക്കുന്നു. ദേ ഇതൊന്ന് തുറക്ക്. ശിവൻ തന്റെ കുട്ടികളെ ഇത്തിരി കൂടുന്നുണ്ട്, ഇതൊന്ന് തുറന്നു വിട്. കുട്ടികളെയല്ല, സത്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയ്, ഞാൻ ഇപ്പൊ തന്നെ നിന്നെ അഴിച്ചുവിട്ടേ. ഇതൊന്ന് തുറന്നു വിട, എന്റെ കൈ വേദനിക്കുന്നു. I don't want to hurt you, Anika. സത്യം എന്താണെന്ന് പറഞ്ഞേക്ക്. ശരി, എന്നെ തുറന്നു വിടുകയാണെങ്കിൽ ഞാൻ തന്നോട് എല്ലാം പറയാം. എന്റെ അടുത്ത് ഗെയിം കളിക്കല്ലോ. അയ്യോ ഇല്ല ശിവൻ, എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? സത്യമായിട്ടും തുറന്നു വിട്. ഓക്കേ. തന്റെ പോക്കറ്റിൽ നിന്ന് അത് താഴെ വീണതാവുന്നേ. ഇത്രയും നേരം ഇങ്ങനെ കിടന്ന് അനുഭവിക്കണമെന്ന് എന്റെ തലയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അല്ലെങ്കിൽ മുമ്പിൽ കിടന്നിട്ട് എന്റെ കണ്ണിൽ ഇത് കണ്ടില്ലല്ലോ. കണ്ടിരുന്ന ഞാൻ എപ്പോഴേ തുറക്കുമായിരുന്നു. എനിക്ക് ഭാഗ്യമില്ലെന്ന് മാത്രമല്ല ബുദ്ധിയുമില്ല. ആദ്യം തന്നെ സത്യമെല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും യാതൊരു ആവശ്യം ഉണ്ടാവില്ലായിരുന്നല്ലോ. അതൊക്കെ പോട്ട് അഴിച്ചു വിട്. I don't want to hurt you. പക്ഷെ ഹേർട്ട് ചെയ്തില്ലേ? നീയും എന്നെ ഹേർട്ട് ചെയ്തില്ല അനിക, നീയും എന്നെ ഹേർട്ട് ചെയ്തില്ലേ? ഇങ്ങനെ വാശി പിടിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ കയ്യിലൊക്കെ പാടായില്ലേ, നോക്കിയേ. പാടൊക്കെ കുറച്ച് കഴിയുമ്പോ മാഞ്ഞു പോവും, പക്ഷെ ചില പാടുകൾ ഒരിക്കലും മായില്ല. അങ്ങനൊക്കെ സംഭവിച്ചത് തനിക്ക് എന്റെ മേൽ വിശ്വാസം ഇല്ലാത്തോണ്ട്. നീയും എന്നെ വിശ്വസിക്കാൻ തയ്യാറായില്ലല്ലോ. പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും നിനക്കത് എന്നോട് തുറന്നു പറയാൻ തോന്നിയില്ലല്ലോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നില്ലേ? അതാരാ അവിടെ കൊണ്ടുവച്ച? അത് ഞാൻ നിനക്കുള്ള ഭക്ഷണമായിട്ട് വന്നു. നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയതാ. I think you should eat it. എന്താ പ്രത്യേകിച്ച് ഇങ്ങനൊക്കെ? അങ്ങനെ തോന്നി. ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ നീ സത്യം പറയുമ്പോ അതിനൊരു സമ്മാനം തരണ്ടേ? അതിനുവേണ്ടി നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടെന്ന് വിചാരിച്ചാ മതി. അത്രേ ഉള്ളു കാര്യം. Eat it. Thank you. നിറയെ കറിയൻ തോന്നി. ഇത്തിരി വെള്ളം എടുത്തരൂ. ഇപ്പൊ തന്നെ പോയി കൊണ്ടുവരണോ? ഓക്കേ, കഴിച്ചോടേക്കോ. ഞാൻ കഴിച്ചോളാം. ദേ ഗോ. വെള്ളം കുടിക്കാൻ നിറയെ കയറിയില്ലേ? ഇപ്പൊ കുഴപ്പമില്ല, പോയെന്ന് തോന്നുന്നു. ഞാൻ ഇത് കഴിക്കട്ടെ. ആ വെള്ളം ഇങ്ങ് തന്നേക്ക്. ഇപ്പൊ തലക്ക് പിടിക്കും. സത്യം താനേ അവള് പറഞ്ഞോളൂ. ശിവൻ സാറ് ഭയങ്കര വലിയ തെറ്റിദ്ധാരണയില്ല. തന്റെ വിഡ്ഢിത്തത്തിന് വഴങ്ങി ഞാൻ സത്യം പറയുമെന്ന് വിചാരിച്ചു അല്ലേ? താൻ കഴിക്കുന്നില്ലേ? ഇനി ഞാൻ തീർച്ചയായിട്ടും കഴിക്കാം.
നോയിക്കോണം, ഇപ്പൊ അവള് ചിരിക്കാൻ തുടങ്ങും. അതിനുശേഷം സത്യം അവൾ അറിയാതെ താനേ പുറത്തു വരും. നിനക്കൊരു കാര്യം അറിയോ? നിനക്ക് കഴിക്കണത് ഞാൻ സാധനം കലക്കിണ്ടായിരുന്നു. എനിക്കറിയായിരുന്നു. അറിയായിരുന്ന അത് കഴിച്ചത് നീയാണെങ്കിലും അത് എനിക്ക് എഫക്ട് ചെയ്യണ മാതിരി തോന്നാനുള്ള കാരണം എന്തായിരിക്കും? എന്റെ തലയ്ക്ക് പിടിച്ചുണ്ട്. തലയ്ക്ക് പിടിച്ചല്ലേ, എനിക്ക് മനസ്സിലായി. റിയലി? നീ എല്ലാം കേട്ടായിരുന്നു? ശ്രദ്ധിച്ചു കേക്ക്, നല്ല പാട്ടാ. ചന്ദനശിലകളിലമ്പിളി കഴുകിയ തീരം, സുന്ദര സുരഭിലമാരുതനൊഴുകിയ നേരം, എന്നും ഈ മണ്ണിലെ പുഷ്പകാലം വരൂ, എന്നും ഈ മണ്ണിലെ സ്വപ്നജാലം വരൂ. എന്റെ തലയിൽക്കായി വെച്ച് സത്യം എന്ന് വെച്ചാൽ തുറന്ന് പറയും. അതെനിക്ക് താങ്ങാൻ പറ്റും. പറയും, പിങ്കി ആന്റിയുടെ മകനല്ല, ശക്തി അങ്കിളിനും മാലിനി ആന്റിക്കും ഉണ്ടായ മകനും. അമ്മായി ഉണ്ടല്ലോ, അയാള് തന്റെ ഇരട്ട സഹോദരന്. അപ്പോ സത്യം പറയുന്നേ? എന്ത് സത്യം? നീ എന്തിനാ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയത്? ശിവനും മഹിയും ഇരട്ട സഹോദരങ്ങളാണ്. ശിവന്റെ സിരകളിൽ ഓടുന്നത് ആ കാമിനിയുടെ വൃത്തികെട്ട രക്തമാണ്. ഈ കാര്യങ്ങളൊക്കെ ശിവൻ അറിഞ്ഞു കഴിയുമ്പോ അവന്റെ അവസ്ഥ എന്തായിരിക്കും? Tell me. പറയുന്ന അനിക, പ്ലീസ്. സോറി, നീ എന്നെ ഒറ്റയ്ക്കേക്ക് പോയത് എന്തിനാ? എന്തിനാ പോയത്? നിനക്ക് വേണമെങ്കിൽ ഇത് ശിവനോട് പോയി പറയാം. ഈ
ഈ വീട്ടിലെ അവിഹിത സന്തതി താനാണെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞ പിന്നെ അവൻ ജീവനോടുണ്ടാവില്ല. അതെന്റെ നിസ്സഹായതയായിരുന്നു. നിസ്സഹായത? എന്ത് നിസ്സഹായതയായിരുന്നു? ഇവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ രണ്ടുപേരും എത്ര സന്തോഷത്തിലായിരുന്നു. ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്നതല്ലേ? ഞാൻ അതിന് മണ്ഡപം ഉണ്ടാക്കി. അത് ഞാൻ നിന്നെ അന്ന് കാണിച്ചല്ലേ, നല്ല ഭംഗിയുള്ള മണ്ഡപം. നിനക്ക് ഞാൻ സർപ്രൈസ് തരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? എല്ലാവരും ഹാപ്പി ആയിരുന്നില്ലേ? നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങാൻ പോവില്ലായിരുന്നു അനിക. അതിനുവേണ്ടിയല്ലേ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടത്. എല്ലാം നല്ല രീതിയിൽ നടക്കുകയല്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ അവിയൽ പോലായത്. നീയൊരു ഇടിവെട്ട അനികയല്ലായിരുന്നു. ഇങ്ങനെ കുടുംബം കലക്കി അനികയായത് എപ്പോഴാ? അങ്ങനെ ആയത് എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി അനിക നീ അങ്ങനെ ചെയ്ത്? എന്തിനു വേണ്ടി? തുറന്നു പറയേ. ഞാൻ അപ്പ അങ്ങനെയൊക്കെ ചെയ്തത്. അങ്ങനെ ചെയ്തത് ശിവൻ പിങ്കി ആന്റി പറഞ്ഞതനുസരിച്ചായിരുന്നു. എന്താ നീ പറയുന്നത്? അവരെന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തു ശിവൻ. മൂന്ന് ദിവസം അതിനുള്ളിൽ നീ തന്നെ ഒരു കാരണം ഉണ്ടാക്കി. അവനെ കൊണ്ട് തന്നെ നീ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി ചവിട്ടി പുറത്താക്കപ്പെടണം. ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഈ ഞാൻ തന്നെ നിന്റെ ശിവനോട് പോയി പറഞ്ഞു കൊടുക്കും. ഈ വീട്ടിലെ അവിഹിത സന്തതി വേണ്ട. തന്റെ ജീവിതത്തെ കുറിച്ചുള്ള ഈ വലിയ സത്യം പിങ്കിയാന്റി തന്നോട് തുറന്നു പറയാനാണ്. ശിവനും മഹിയും ഇരട്ട സഹോദരങ്ങളാണ്. ശിവന്റെ സിരകളിൽ ഓടുന്നത് ആ കാമിനിയുടെ വൃത്തികെട്ട രക്തമാണ്. അതെന്താണെങ്കിലും എന്നോട് പറയാനിക്ക. എനിക്കത് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തന്നെ വിട്ടു പോവായിരുന്നു. എനിക്കതറിഞ്ഞേ പറ്റൂ. എന്താണെങ്കിലും അത് പറയേ. അനിക പറയേ. അനിക നീ എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യ്. എന്താണെങ്കിലും അത് തുറന്നു പറയേ. എനിക്ക് താങ്ങാൻ പറ്റില്ല. അതൊക്കെ ഞാൻ സഹിച്ചോളാം അനിക. നീ അത് പറയേ. താൻ അതോടെ തകരില്ല. നീ പറഞ്ഞാ മതി. എന്നാ കേട്ടോ ശിവൻ. പിങ്കി ആന്റിയുടെ മകനല്ല. താൻ ശക്തി അങ്കിളിനും ആ മാലിനി ആന്റിക്കും ഉണ്ടായ മകന്. ഈ കാര്യം പിങ്കി ആന്റിക്ക് അറിയുകയും ചെയ്യാം. ഞാൻ തന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ഇത് തന്നോട് പറയുമെന്ന് പിങ്കി ആന്റി എന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. ശിവൻ താൻ അഹങ്കരിച്ചിരുന്ന കാര്യം ഇത്. തന്റെ രക്തബന്ധവും കുടുംബമഹിമയല്ലായിരുന്നു തനിക്ക് വലുത്. താൻ ശിവൻ എന്നതിനേക്കാൾ ഒബ്രോയാണെന്നതിലാണ് അഹങ്കരിച്ചത്. അങ്ങനെയുള്ളപ്പോ ഈ സത്യം ഞാൻ എങ്ങനെ തന്നോട് പറയും? ശിവൻ താൻ തകരുന്നത് കാണാൻ എനിക്കാവില്ല. ഞാൻ ഇപ്പോഴേ തകർന്നു. പക്ഷേ എനിക്കതൊരു പ്രശ്നമല്ല. തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ പിങ്കി ആന്റി അനുസരിച്ചത്.
എന്നെ വിട്ടുപോയത്. ശിവൻ, അപ്പൊ ഞാൻ ശിവൻ, അങ്ങനെ പറയില്ല. താൻ എന്തായാലും ശരി, താൻ ഒത്തിരി നല്ലവനാ ശിവൻ. ആരായാലും എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. അവിഹിത ബന്ധത്തിലുണ്ടായ സന്തതിയാ ഞാൻ. അങ്ങനെയൊന്നും പറയില്ല ശിവൻ, പ്ലീസ് ശിവൻ. താൻ ഇങ്ങനെ ഒന്നും ചിന്തിക്കല്ല ശിവൻ. താൻ ആരായാലും വളരെ നല്ലവന, എന്റെ ശിവൻ ഒത്തിരി നല്ലവന. ഈ സാക്രിഫൈസിന്റെ കാര്യം എന്നോട് പറഞ്ഞത് നീ അപ്പൊ ഇതുകൊണ്ടാണല്ലേ എന്നെ ഉപേക്ഷിച്ചു പോയത്? നിന്നെ ഞാൻ വെറുക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ പെരുമാറിയത്? അതിനു വേണ്ടിയല്ലായിരുന്നോ? ശിവൻ, തനിക്കറിയോ തന്റെ സന്തോഷത്തിന് വേണ്ടിയുണ്ടല്ലോ ഞാൻ തന്നെ മാത്രമല്ല ഈ ലോകം വിട്ടു പോകാൻ പോലും തയ്യാറ. എന്റെ കൂടെ എനിക്ക് സന്തോഷം ഉണ്ടാവുക, എന്റെ സന്തോഷം നിന്റെ കൂടെയാണ്, അത് നിനക്കും അറിയാവുന്നതല്ലേ. പക്ഷെ നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല അല്ലേ? അതുകൊണ്ടല്ലേ നീ ചെയ്ത അല്ലേ? ശരിയല്ലേ ശിവൻ? ഞാൻ പേടിച്ചു പോയി. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. താൻ ഞാൻ പറയുന്നൊന്ന് കേക്ക്, ഞാൻ ഒത്തിരി പേടിച്ചു പോയി. അച്ഛനമ്മമാരെന്താന്ന് എനിക്കും അറിയാൻ കഴിയും ശിവൻ. അങ്ങനെയുള്ള പാവരെ വിട്ട് നിങ്ങളെ വേർപിരിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ദൈവത്തെക്കാൾ കൂടുതലായി പിങ്കി എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അമ്മയോടുള്ള സ്നേഹവും വിശ്വാസവും ഞാൻ കാരണം തകരരുത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തയ്യാറായത്. തൻ്റെ വിശ്വാസമാണ് എനിക്ക് ഏറ്റവും വലുത്. അത് തകരുമോ എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് ശിവൻ. എന്റെ അമ്മ, എന്റെ അമ്മ അല്ലല്ലേ എന്റെ ശരീരത്തിലുള്ളത്? അമ്മാലിനിയുടെ രക്തമാണല്ലേ. അപ്പൊ നീ എന്നെ ഈ കാരണത്താലല്ലേ പിടിച്ചു പോയത്? എനിക്ക് എന്റെ അമ്മയുണ്ടല്ലോ, എനിക്ക് ഭഗവാനേക്കാളും വലുതാണ്. ഇത്രയും നാളും ഞാൻ ജീവിച്ചത് ഈ കള്ളം വിശ്വസിച്ചുകൊണ്ടാണല്ലോ. ശിവൻ അങ്ങനെയൊന്നും ചിന്തിക്കല്ല. ശിവൻ, താൻ ഇങ്ങനെയൊന്നും പറയല്ല. ഇതിൽ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ കാര്യം ഹോം റൂവിനും അറിയായിരുന്നു, ഹോമിനും രുദ്രനും അറിയായിരുന്നല്ലേ. ഇവിടെ എല്ലാവർക്കും അറിയായിരുന്നു, ഞാൻ മാത്രം അറിഞ്ഞില്ല, എല്ലാവരും അറിഞ്ഞിരുന്നു. ആർക്കും ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഒബ്റോയ് സാറിന്റെ മകൻ ഒരവിഹിത സന്തതിയാണ്. ഇന്നും താൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അതേ പഴയ വീഡിയോ ക്ലിപ്പിൽ പറഞ്ഞത് ഓമിനെ പറ്റി എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അത് ആക്ച്വലി എന്നെ പറ്റിയായിരുന്നു. എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലേ അന്ന് എന്നെ ഉപേക്ഷിച്ചു പോയത്. എന്നെ രക്ഷിക്കാൻ വേണ്ടി നീ എന്തൊക്കെ ചെയ്തു എന്നിട്ട് ഞാനോ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ, ഡിവോഴ്സ് ചെയ്തില്ലേ, എന്നിട്ട് നീയോ? നീ ഇത്ര നല്ലവളാ, അവിടുന്ന് ഇതുവരെ നീ ഒന്നും പറഞ്ഞില്ല. എല്ലാം സഹിച്ചിട്ട് എനിക്കൊരു സംശയം പോലും ഉണ്ടാവാത്ത വിധത്തിൽ നീ ഇതല്ല എനിക്ക് വേണ്ടിയല്ലേ ചെയ്തത്? എന്നിട്ട് ഞാൻ നിന്നെ ഒരുപാട് നിന്നെ വേദനിപ്പിക്കുക മാത്രം. സോറി ചോദിക്കുന്നു, ഞാനല്ലേ തന്നോട് കള്ളം പറഞ്ഞു. തെറ്റെന്റേതും കൂടിയായിരുന്നു, ഞാനിതൊക്കെ നേരത്തെ തന്നോട് പറയണമായിരുന്നു. പക്ഷെ ഞാൻ പേടിച്ചു പോയി ശിവൻ, എനിക്ക് ഒത്തിരി പേടി തോന്നി. സത്യത്തെ നേരിടാൻ തന്നെ കൊണ്ടാവില്ലെന്ന് ഞാൻ കരുതി, അതായിരുന്നു എന്റെ പേടി ശിവൻ.
പക്ഷേ ഇപ്പൊ എനിക്ക് സമാധാനമായി. താൻ ഇനി പേടിക്കേണ്ട കാര്യമില്ല ശിവൻ, നമുക്ക് ഒന്നിച്ചിത് നേരിടാം. ഞാൻ ശിവന്റെ കൂടെ ഇല്ല, ഈ കുടുംബത്തിൽ എല്ലാരും ശിവന്റെ കൂടെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഈ പ്രശ്നത്തെ നേരിടണം. താൻ ഒറ്റയ്ക്കാന്ന് വിചാരിക്കട്ടെ, ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ ശിവൻ? ഞാൻ തന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല. താൻ അവിഹിത സന്തതി ആയാലും തന്തയില്ലാത്തവനായാലും എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. താൻ എന്നും എനിക്ക് എൻ്റെ ശിവൻ മാത്രമാ. എനിക്ക് തന്നെ മാത്രം മതി, എൻ്റെ ശിവനെ മാത്രം മതി. ശിവനോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇനി നാളെ രാവിലെ ബോധം തെളിയുമ്പോൾ ശിവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല. എല്ലാ കാര്യങ്ങളും ഓക്കെയാണല്ലോ? ആ, എല്ലാം ഓക്കെയാണല്ലോ. അതിനർത്ഥം അവൾ ഇവിടം വിട്ടുപോയി. ഒരാളെ മനസ്സിലാക്കാനായിട്ട് ഒരു കൂടിക്കാഴ്ച തന്നെ കൂടുതലാണ്. ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ട് ഓങ്കരച്ചേട്ടൻ എന്നെ മനസ്സിലായിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം അദ്ദേഹം എന്നെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നല്ലേ? മനസ്സിലാക്കിയ കാര്യങ്ങളോ ഒക്കെ തെറ്റ്. എന്റെ കാര്യം പോട്ടെ, നീ എന്താ പറഞ്ഞത്? റോഡിയോട് നിനക്കൊന്നും പറയാൻ കഴിയുന്നില്ലെന്നല്ലേ? ഭവ്യ, ഭവ്യ, നീ ഇത് ഏത് ലോകത്താ? ഞാൻ നിന്നോട് ചിലത് ചോദിച്ചു, ജീവൻ പോലും പണയം വെക്കാൻ തയ്യാറായ എന്ത് കാര്യമാണ് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്? മനസ്സിലാക്കാൻ പറ്റില്ല, അതങ്ങനെ ആരോടും പറയാൻ പറ്റിയ കാര്യമല്ല. ചില സമയത്ത് നമ്മൾ ആഗ്രഹിച്ചാലും മറ്റുള്ളവരോടൊന്നും പറയാൻ കഴിയില്ല. പലവട്ടം വീണ്ടും വീണ്ടും പറഞ്ഞതിന് ശേഷവും മുന്നിലുള്ളവരൊന്നും മനസ്സിലാക്കുന്നില്ലെങ്കിലോ? അങ്ങനെയുള്ളവരോട് സംസാരിക്കാൻ നിൽക്കുന്നത് പോലും വെറുതെ. എനിക്കങ്ങനെ തന്നെയാ തോന്നുന്നത്. പിന്നെ ഞാൻ വീട്ടിലുള്ളവരെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോ തീരുമാനങ്ങൾ എടുക്കാനും വലിയ ബുദ്ധിമുട്ടായിരിക്കും. ശരിയാണ് ഗൗരി ചേച്ചി. തീരുമാനമെടുക്കേണ്ട സമയമായി കഴിഞ്ഞു. ജാനകി, 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 ജസ്റ്റ് കം ഔട്ട്. ജാനകി, നീ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി വാ. ഇല്ല, ഞാൻ പുറത്തോട്ട് വരില്ല.
ഏതാ ഞാൻ പറയുന്നതെന്ന് വിശ്വസിക്കും. ദേവൻ ജീവനോട് തന്നെയുണ്ട്. ജാനകി, ദേവൻ ഇവിടെ എങ്ങും ഇല്ല. ഇനിയും ഇതിനകത്ത് തന്നെ ഇരിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നീ ശ്വാസം മുട്ടി ചാവത്തേ ഉള്ളൂ. ഇവിടെ തന്നെയുണ്ട്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ശ്വേത, ദേവൻ ഇപ്പോഴും ജീവനോട് തന്നെയുണ്ട്. ജാനകി, പുറത്തേക്ക് വാ. നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ജസ്റ്റ് കം ഔട്ട്. അവൻ ഇവിടെ വന്നിരുന്നു, എന്നെ കൊല്ലാൻ വേണ്ടിയാ വന്നത്. നമ്മൾ അവനെ കൊന്നു, ഇപ്പൊ അവൻ നമ്മളെ കൊല്ലാൻ വേണ്ടി നടക്കുക. ജാനകി, സ്റ്റോപ്പ് ഇമാജിനിങ് തിങ്സ്. ഞാൻ ആ ജനലിന്റെ അടുത്ത് പോയി ചെക്ക് ചെയ്തതാ, അവിടെ എങ്ങും ആരും ഇല്ല. അല്ല, അവൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വെച്ച് എന്റെ ഈ കണ്ണുകൊണ്ട് അവനെ കണ്ടത് ശ്വേത. അങ്ങനെയാണോ? പക്ഷെ ഇവിടെ നിനക്ക് മാത്രമേ ദേവനെ കാണാൻ പറ്റുന്നുള്ളോ, എനിക്കെന്താ പറ്റാത്തെ? കാരണം ജാനകി, നീ ദേവനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നിന്റെ വെറും തോന്നലാ. ഇതെന്റെ വെറും തോന്നലല്ല. നീ മറന്നുപോയോ? നമ്മൾ തിരിച്ചെന്നപ്പോ ദേവന്റെ ബോഡി അവിടെ ഇല്ലായിരുന്നു. അതിന്റെ അർത്ഥം ദേവൻ ജീവനോടുണ്ടെന്നല്ലേ? ജാനകി, ലിസൺ, ദേവന്റെ ബോഡി അവിടെ നിന്ന് എങ്ങനെ മിസ്സായി എനിക്കും അറിയില്ല. പക്ഷെ നമ്മൾ രണ്ടുപേരും കൂടിയാ അവന്റെ ബോഡി അവിടെ കുഴിച്ചിട്ടത്. ശരിയല്ലേ? നൗ കമോൺ, ലെറ്റ്സ് ഗോ. നീ എന്റെ കൂടെ വന്ന ടാബ്ലറ്റ് കഴിച്ച് റെസ്റ്റ് എടുക്ക്. കമോൺ, ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്ക് എല്ലാം ശരിയാകും. ഈ ഭവ്യ ഇത് എങ്ങോട്ട് പോയതായിരിക്കും? ഗൗരി ഇതെങ്ങോട്ട് പോയി? വൈഷു ഡായിക്കോളഹ അവളിന്ന് വന്നോളൂ. ഞാനെന്തിനാ ഫോൺ ചെയ്യുന്നേ? ഇവിടെ എവിടെയെങ്കിലും കാണാതിരിക്കും. എന്നാലും എങ്ങോട്ടായിരിക്കും പോയത്? ഇവളി പറയാതെ എങ്ങോട്ടാ പോകുന്നത്? ഇതുവരെ വന്നതുമില്ലല്ലോ. ഇവിടെ എന്റെ ഡ്രസ് മാത്രമേ ഉള്ളല്ലോ. കമോൺ, പിക്കപ്പ്. ഇവള് ഫോണും എടുക്കുന്നില്ലല്ലോ. ഭവ്യ എന്താ ഫോൺ എടുക്കാത്തത്? അവള് ഫോൺ എടുക്കുന്നേയില്ല. ഗ്രേറ്റ്. എല്ലാ കാര്യങ്ങളും ഓക്കെ ആണല്ലോ. എല്ലാം ഓക്കെ ആണല്ലോ. അതിനർത്ഥം അവൾ ഇവിടെ വിട്ടുപോയി. നീ ഇപ്പൊ വളരെയധികം സ്ട്രെസ്ഡ് ആണെന്ന് എനിക്ക് അറിയാം ജാനകി. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ആൻഡ് യു ഷട്ട് യുവർ മൈൻഡ് അബൌട്ട് എവറിത്തിങ് ആൻഡ് എൻജോയ് ദ മസാജ്. ഓക്കെ, ഐ വിൽ ട്രൈ. ഹലോ മാം. ഹായ്. Please use organic oil only. Okay? Okay, ma'am. Shari.
ജാനകി, സ്റ്റോപ്പ് ഇമാജിനിങ്. ശ്വേത, എനിക്ക് പേടിയാവുന്നു. ജാനകി, ജാനകി, ആർ യു ഓക്കേ? ജാനകി, ജാനകി, വേർ ആർ യു? ജാനകി, ജാനകി, നീ ഇവിടെ എന്തെടുക്കുക? പുറത്തേക്ക് വാ, കം ഔട്ട്. ജാനകി, കം ഔട്ട്. പുറത്തേക്ക് വാ, കം. നീ ഇവിടെ താഴെ എന്തെടുക്കായിരുന്നു ജാനകി? അവൻ വീണ്ടും വന്നു. He wants to kill me. ജാനകി, ആര് വന്നുന്നാ ഈ പറയുന്നത്? അവൻ എന്നെ കൊല്ലാൻ വന്നത്. അവൻ എന്നോട് പ്രതികാരം ചെയ്യാൻ വന്നത്. എനിക്ക് പേടിയാവുന്നു, എനിക്ക് പേടിയാവുന്നു ശ്വേത. But ജാനകി, how is it possible? നമ്മളെ രണ്ടുപേരും കൂടിയല്ലേ അവനെ കുഴിച്ചിട്ടത്. ജാനകി, ജസ്റ്റ് റിലാക്സ്. എനിക്ക് ഇവിടുന്ന് പോണോ ശ്വേത? എങ്ങോട്ടെങ്കിലും പോണോ? എല്ലാ കാര്യങ്ങളും ഓക്കെ ആണല്ലോ. ആ, എല്ലാം ഓക്കെ ആണ്. അവിടെ എല്ലാം ഓക്കെ അല്ലേ? ആ, എന്റെ എല്ലാം അല്ല, ഞാൻ ഓക്കെ ആണ്. എനിക്കെന്ത് പറ്റാനാ? ഓക്കെ. Anyways, you carry on. Yeah. I'm sure you'll be safe. Yeah. അതിനർത്ഥം അവൾ ഇവിടം വിട്ട് പോയിരിക്കുന്നു. ഇന്നലെ രാത്രി നീ എന്നോട് എന്തൊക്കെയോ പറഞ്ഞിരുന്നില്ല. തന്നെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർക്കുന്നോണ്ട് ഒരു പ്രയോജനമില്ല. എനിക്ക് അറിയണം. ഇനി എന്തറിയാനാ? ഇന്നലെ ഞാൻ എല്ലാം തന്നോട് പറഞ്ഞതാണ്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്റെ തലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്? അതുകൊണ്ട് എനിക്ക് പറഞ്ഞൊന്നും ഞാൻ സത്യമായിട്ട് ഓർക്കുന്നില്ല. നീ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഞാൻ ലൈൻ ബൈ ലൈൻ ആയിട്ട് എന്റെ കൺഫ്യൂഷൻ ക്ലിയർ ചെയ്തോളാം. ഓക്കെ, ജസ്റ്റ് സേ ഇറ്റ് അഗൈൻ.